ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. പാർവതിയുടെ അരികിൽ ഗായത്രി അമ്മ വന്നിരിക്കുന്നു. പല്ലവിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പല്ലവിയുടെയും വിപിന്റെയും വിവാഹം നടക്കണമെന്ന് ഈശ്വരൻ നിശ്ചയിച്ചാൽ അത് നടക്കും, ഇല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് ഗായത്രി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, അമ്മേ, ആ വിവാഹം നടക്കാൻ പാടില്ലെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. നീ തൽക്കാലം പല്ലവിയുടെ കാര്യത്തിലുള്ള ശ്രദ്ധ മറന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്ത്. നീ എന്തിനാണ് ജാസ്മിന്റെ വിവാഹത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്, അത് നടക്കാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത്? ഇത് കേട്ട് പാർവതി പറയുന്നു, അതമ്മ, വിശാൽ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ജാസ്മിന്റെ വിവാഹം നടന്നാലുള്ള അപകടത്തെ കുറിച്ച് വിശാലിനെ അറിയില്ല. പാർവതി, നിനക്കും അത് ബോധ്യമല്ല. ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വിവാഹമായിരിക്കില്ല അന്ന് ഖദർ മണ്ഡപത്തിൽ നടക്കാൻ പോകുന്നത്. ഇവിടെ വിവാഹം ഉറപ്പിച്ച ചെക്കനായിരിക്കില്ല അന്ന് ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത്. ടെൻഷനോടെ പാർവതി ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന്? ആരായിരിക്കും ജാസ്മിനെ വിവാഹം കഴിക്കുന്നത് എന്നും ചോദിച്ചപ്പോൾ ഗായത്രി പറയുന്നു, ഇത് ഒരു ഗൂഢാലോചനയാണ് പാർവതി. പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും ചേർന്ന് ഒരുക്കുന്ന ഒരു ഗൂഢാലോചന മാത്രം. കല്യാണ മണ്ഡപത്തിൽ വെച്ച് വരനെ മാറ്റിയിട്ട് വിശാലിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാനാണ് അവരുടെ പദ്ധതി. അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പാർവതി. പാർവതി ഗായത്രി അമ്മയോട് സംസാരിക്കുന്നത് അതുവഴി പോയാൽ ജാസ്മിൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഗായത്രി അമ്മയെ കാണുന്നില്ല. വീണ്ടും ഗായത്രി അമ്മ പാർവതിയോട് പറയുന്നുണ്ട്, ഈ വിവാഹം നടക്കാൻ പാടില്ല, അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഇത് കേട്ട് പാർവതി പറയുന്നുണ്ട്, ഇല്ല ദൈവമേ, ഇനി ജാസ്മിന്റെ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ കൂട്ടു നിൽക്കില്ല. ഇത് ജാസ്മിൻ കേൾക്കുന്നു. പാർവതി ഗായത്രി അമ്മ വീണ്ടും പറയുന്നുണ്ട് പാർവതിയോട്, പാർവതി, നീ സ്വയം നിന്റെ ജീവിതം കൈവിട്ട് കളയരുത്. ജാസ്മിനെ ശിക്ഷ കൊടുക്കുന്നതിന് പകരം അവൾക്ക് മാപ്പ് കൊടുത്ത് അവളുടെ വിവാഹം നടത്താൻ നീ കൂട്ടു നിൽക്കരുത്. അതിന് കൂട്ടു നിന്നാൽ ദൈവം പോലും നിനക്കൊപ്പം ഉണ്ടാവില്ല. വീണ്ടും പാർവതി പറയുന്നു, ഇല്ല ദൈവമേ, ഇനി ജാസ്മിന്റെ വിവാഹം നടത്താൻ വേണ്ടി ഞാൻ കൂട്ടു നിൽക്കില്ല. ആ വിവാഹം ഞാൻ മുടക്കും. ദൈവമ്മ, എനിക്കതിന് കൂട്ടായിട്ടുണ്ടാവണം. ഞാൻ എപ്പോഴും മോക്ക് കൂട്ടായിട്ടുണ്ടാവും മോളെ എന്ന് ഗായത്രി. ഞാൻ എൻ്റെ ജീവിതം കൈവിടില്ല. ഞാൻ വിശാൽ സാറിനൊപ്പം എന്നും ജീവിക്കും, അല്ലെങ്കിൽ ഞാൻ സ്വയം ജീവനൊടുക്കി ദൈവമ്മയുടെ അടുത്തേക്ക് വരുമെന്നും പാർവതി പറയുന്നു. അത് കേട്ട് ഗായത്രി പറയുന്നുണ്ട്, നീ അബദ്ധമൊന്നും കാണിക്കരുത്, ജാസ്മിന്റെ വിവാഹം നടക്കരുത്. അത് നടന്നാൽ അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന അപകടം തിരിച്ചറിഞ്ഞ് നീ പെരുമാറണം. അത്രയും പറഞ്ഞ് ഗായത്രി പോകുന്നു. ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു, എൻ്റെ വിവാഹം ഇവിടെ മുടക്കാൻ പോകുന്നു, എനിക്കതൊന്ന് കാണണമല്ലോ. പാർവതി, നീ ഏത് ആത്മാവിനെയും വിശാജിനെയും കൂട്ടുപിടിച്ചാലും എൻ്റെയും വിശാലിൻ്റെയും വിവാഹം നിനക്ക് മുടക്കാൻ പറ്റില്ല. വിശാലും ഞാനും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കും. അത്രയും പറഞ്ഞ് ജാസ്മിൻ അവിടെ നിന്ന് പോകുന്നു. ശേഷം പാർവതി ഇങ്ങനെ ആലോചിക്കുകയാണ്, ജാസ്മിന്റെ വിവാഹം നടക്കാൻ പാടില്ലെന്നാണല്ലോ ഗായത്രി അമ്മ പറയുന്നത്. പക്ഷേ ആ വിവാഹം എങ്ങനെ മുടക്കും? അത് തടസ്സപ്പെടുത്താൻ എന്താ ഒരു വഴി? ഏതായാലും വിശാൽ സാർ, എൻ്റെ കഴുത്തിൽ ചാർത്തിയ ആ താലി പൊട്ടിച്ചെറിയാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ മരിക്കുന്നതുവരെ ഈ താലി എൻ്റെ കഴുത്തിലുണ്ടാകും. ഞാൻ ചിതയിലുടങ്ങി തീരുന്നതുവരെ വിശാൽ സാറായിരിക്കും എൻ്റെ ഭർത്താവ്. ഈ സമയം ജാസ്മിൻ അടുത്തേക്ക് വന്നിട്ട് വിചാരിക്കുന്നു, എൻ്റെ വിവാഹം മുടക്കാനുള്ള പദ്ധതികളായിരിക്കും ഇവൾ ആലോചിക്കുന്നത്. ആലോചിച്ചോ, എൻ്റെ കുതന്ത്രങ്ങൾ വേണമെങ്കിലും ചിന്തിച്ചോ. പക്ഷേ നിന്റെ ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല മോളെ. എൻ്റെ കല്യാണം ഗംഭീരമായിട്ട് തന്നെ നടക്കും, ഞാനത് നടത്തും. മോളെ, പാർവതി, ഈ ജാസ്മിൻ ആരാണെന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ശേഷം ജാസ്മിൻ പാർവതിയുടെ അരികിലേക്ക് വന്നു. എന്താണ് നീ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഇതിനു മുമ്പ് നീ എന്നെ കണ്ടിട്ടില്ല എന്ന് ജാസ്മിൻ പറയുന്നു. ജാസ്മിൻ, നിനക്ക് എന്താ വേണ്ടത് എന്ന് പാർവതി ചോദിക്കുന്നുണ്ട്. നീ എൻ്റെ വിവാഹം തടയാനുള്ള പ്ലാനിലാണ് അല്ലേ? ഇവൾ ഈ കാര്യം എങ്ങനെ അറിഞ്ഞു എന്ന് പാർവതി വിചാരിക്കുന്നു. എടീ, നീ എൻ്റെ വിവാഹം മുടക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? അല്ലേന്ന് എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, ദേ ജാസ്മിൻ, നിനക്ക് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. നീ എന്നെ ശല്യപ്പെടുത്താതെ പോവാൻ സത്യം പറഞ്ഞപ്പോൾ നിനക്ക് ഉത്തരം മുട്ടി അല്ലേ എന്ന് ജാസ്മിൻ പറയുന്നു. അവിടെ നിന്ന് പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ ജാസ്മിൻ വീണ്ടും പാർവതിയെ തടയുന്നുണ്ട്. നിക്കേടി അവിടെ, എനിക്ക് കേട്ടിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. എടി പാർവതി, നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, എൻ്റെ വിവാഹം നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ നീ തടയ്. പക്ഷേ ഒന്ന് ഞാൻ പറയാം, നീ എത്ര അതിബുദ്ധി കാണിച്ചാലും എത്ര പരിശ്രമിച്ചാലും എൻ്റെ വിവാഹം തടയാന്ന് നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. അത് നിന്റെ വെറും വ്യാമോഹം മാത്രമായിരിക്കും. നീ എത്ര ശ്രമിച്ചാലും എൻ്റെ വിവാഹം നടന്നിരിക്കും. പിന്നെ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് ആരാണെന്ന് കൂടി നിനക്കറിയണ്ടേ? ഇവിടെ വന്ന് പെണ്ണ് കണ്ട് വിവാഹം ഉറപ്പിച്ച ചെക്കനൊന്നും അല്ല എൻ്റെ വരൻ. എൻ്റെ വരൻ അവനാണ് വിശാൽ. അതും കൂടി കേട്ടപ്പോൾ പാർവതി ഞെട്ടി നിൽക്കുന്നു. നീ നോക്കിക്കോ പാർവതി, എല്ലാവരെയും സാക്ഷി നിർത്തി വിശാൽ എൻ്റെ കഴുത്തിൽ താലി ചേർത്തും. അത് നീയും കാണും. ഇല്ല ഇല്ല ഇല്ല, നിന്റെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കില്ല ജാസ്മിൻ. വിശാൽ സാർ നിന്നെ വിവാഹം കഴിക്കും എന്നുള്ളത് നിന്റെ ഒരു വെറും സ്വപ്നം മാത്രമാണ്. ഈ ജന്മത്തിൽ വിശാൽ സാറിന് ഒരു ഭാര്യ മാത്രമേ ഉള്ളാവൂ.
അത് ഞാനാണ്. എന്റെ സ്വന്തം പ്രാണനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന ആളാണ് വിശാൽ സാറ്. ആ വിശാൽ സാറ് ഒരിക്കലും നിന്റെ കരുത്തിൽ താലിക്കെട്ടാൻ പോകുന്നില്ല എന്നും പാർവതി പറയുന്നു. നമുക്ക് കാണാമെന്ന് വെല്ലുവിളിക്കുകയാണ് ജാസ്മിൻ. കാണാമെന്ന് പാർവതിയും. വിശാൽ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, എന്താ ഇവിടെ ഒരു സംസാരമെന്ന്. അതെ വിശാൽ, ഈ പാർവതിക്ക് എന്തോ എൻ്റെ കല്യാണം നടത്തുന്നതിനോട് അത്രയ്ക്ക് താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഇവൾ എൻ്റെ വിവാഹം തടയാൻ വേണ്ടി എന്തോ ഒരു പദ്ധതി ഒരുക്കിയിരിക്കുകയാണെന്ന് ജാസ്മിൻ. അങ്ങനെ പാർവതി ജാസ്മിനോട് പറഞ്ഞോ എന്ന് വിശാൽ ചോദിക്കുന്നുണ്ട്. ജാസ്മിൻ, നീ വെറുതെ പാർവതിയെ തെറ്റിദ്ധരിക്കേണ്ട. പാർവതിയെ എനിക്ക് നന്നായിട്ടറിയാം. പാർവതി ഒരിക്കലും ജാസ്മിൻ പറയുന്നത് പോലെയൊന്നും ചെയ്യില്ല. മറ്റുള്ളവരെ ഒരു തരത്തിലും ഉപദ്രവിക്കുന്ന ആളല്ല പാർവതി. പിന്നെ ജാസ്മിൻ, നിന്റെ വിവാഹം ആര് തടയാൻ നോക്കിയാലും അത് നടക്കും. ഈ നിൽക്കുന്ന പാർവതിയില്ലേ, പാർവതി തന്നെ മുന്നിൽ നിന്ന് നിന്റെ വിവാഹം നടത്തി തരും. ഇത് ഞാനാണ് പറയുന്നത്. ഇതെന്റെ വാക്കാണെന്നും വിശാൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇത് കേട്ട് സന്തോഷത്തോടെ ജാസ്മിൻ പാർവതിയൊന്ന് നോക്കുന്നുണ്ട്. ദേഷ്യത്തോടെ പാർവതി ജാസ്മിനെയും, എന്നിട്ട് ജാസ്മിൻ അവിടെ നിന്നും കയറിപ്പോകുന്നു. ശേഷം കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ജാസ്മിനും ഉണ്ട്. ഞാനിപ്പോഴും തറപ്പിച്ച് പറയാണ്, അവളെ പാർവതി, അവളെ, അവൾ ദുർമന്ത്രവാദിനിയാണ്. അവൾ ഗായത്രി അമ്മയുടെ ആത്മാവിനോടാണോ അതോ ഇനിയിപ്പോ ഏതെങ്കിലും പിശാചിനോടാണോ സംസാരിച്ചതെന്നും എനിക്കറിയില്ല. ഏതായാലും ഞാൻ കേട്ടതൊക്കെ സത്യമാണ്. അവൾ എൻ്റെ വിവാഹം മുടക്കാൻ വേണ്ടി പദ്ധതി ഒരുക്കുന്നുണ്ട്. ഞാനത് അവളോട് ചോദിച്ചപ്പോൾ അവളൊന്നും പറഞ്ഞില്ലെങ്കിലും അവളുടെ കയ്യിൽ നിന്നും അങ്ങനെ ഒരു നീക്കമുണ്ട്. അത് ഉറപ്പാണെന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. നിനക്കവളെ പേടിയാണോ എന്ന് പ്രഭാവതി. എനിക്കവളെ പേടിയില്ല. അതുകൊണ്ട് തന്നെയല്ലേ വിശാലിനെ തന്നെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് അവളുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചത്. അതക്കേട്ട് പ്രതാപൻ പറയുന്നു, മിടുക്കി, അങ്ങനെ തന്നെ വേണം. അല്ലെങ്കിൽ തന്നെ നമ്മൾ അവളെ ഭയക്കേണ്ട കാര്യമില്ല. അവളെ പേടിക്കുന്നവരാണ് നമ്മളെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൾ നമ്മുടെ മുകളിൽ നിഷ്പ്രയാസം കയറും. അതിന് നമ്മൾ അവസരം കൊടുക്കരുത്. ഇത് കേട്ട് ജാസ്മിൻ പറയുന്നു, എൻ്റെ പൊന്നങ്കിളെ, ജാസ്മിനെ അവൾക്ക് ശരിക്കും അറിയില്ല. അവളുടെ ഈ ബ്ലാക്ക് മാജിക്കിലൊന്നും ഞാൻ പേടിക്കില്ല. എന്തോന്ന് ബ്ലാക്ക് മാജിക്ക്? അതൊക്കെ അവളുടെ വെറും മടവല്ലേ. ഇവിടെയുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള അവളുടെ അഭ്യാസം മാത്രമെന്ന് പ്രഭാവതി. ഇനി അധിക ദിവസം അഭ്യാസം കാണേണ്ടി വരില്ലല്ലോ ചേച്ചി. ജാസ്മിൻ്റെ കല്യാണം കഴിയുന്നതോടെ പാർവതിയുടെ ചാപ്റ്റർ ക്ലോസ് ആവില്ലേ? ഇവളുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ പാർവതിക്ക് ഇവിടെ എന്താ സ്ഥാനം? പിന്നെ ഈ വീടുമായിട്ട് അവൾക്ക് എന്താ ബന്ധം? പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്നത് പോലെ. പിന്നെ അവളുടെ സ്ഥാനം ഈ മതിൽക്കെട്ടിന് പുറത്താവില്ലേ എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, അതിനെന്താ സംശയം? പാർവതി നമ്മൾ അടിച്ചിറക്കി ഇവിടെ പുണ്യാഹം തളിക്കും. പിന്നെ ഇവിടുത്തെ മരുമകൾ ഇവളാണ്, ഈ നിൽക്കുന്ന ജാസ്മിൻ. പാർവതിക്ക് പകരം നമ്മൾ പിന്നെ ഇവളെയല്ല ഇവിടെ വാഴിക്കാൻ പോകുന്നത്. എൻ്റെ ഭാവികാല മരുമകളെ, വിശാലിൻ്റെ ഭാര്യയായി ഇവിടേക്ക് വലത് കാലെടുത്ത് വെച്ച് കയറാൻ നീ തയ്യാറെടുത്ത് നിന്നോ? എന്നാൽ ഇത് കേട്ട് ജാസ്മിൻ പറയുന്നു, ഈ നിൽപ്പ് തുടങ്ങിയിട്ടേ കുറേ നാളായി. ഈ പ്രാവശ്യമെങ്കിലും നമ്മുടെ പ്ലാൻ നടക്കുമല്ലോ അല്ലേ? ജാസ്മിൻ, അതിന് യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ ഞാനും ചേച്ചിയും വെൽ പ്ലാൻഡാണ് എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്ലാൻ ഇതുവരെ ആയിട്ടും എന്നോട് പറഞ്ഞിട്ടില്ല എന്താണെന്ന്. കല്യാണ മണ്ഡപത്തിൽ വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് വിശാൽ തന്നെയായിരിക്കും. അതിൽ കൂടുതൽ ഇപ്പോൾ പറഞ്ഞാൽ നിന്റെ സസ്പെൻസ് പൊളിയില്ലേ? അതുകൊണ്ട് കല്യാണം വരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യുമോളെ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ജാസ്മിൻ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെയും വിശാലിനെയും വിവാഹം നടന്നാൽ മതി. ആ കല്യാണം നടന്നിട്ട് വേണം ഗായത്രി അമ്മയുടെ മുഴുവൻ ആഭരണങ്ങളും എനിക്കൊന്ന് അണിഞ്ഞു നടക്കാൻ. ഗായത്രി ചേച്ചിയുടെ ആഭരണങ്ങൾക്ക് മാത്രമല്ല അവരുടെ പേർക്കുള്ള മറ്റ് സ്വത്തുക്കൾക്കും നീയല്ലേ പിന്നെ അവകാശി എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ആദ്യം ആഭരണം, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി. ഗായത്രി അമ്മയുടെ ആഭരണങ്ങൾ ഇപ്പോൾ പാർവതിയല്ലേ വെച്ച് സൂക്ഷിക്കുന്നത്? അത് കണ്ടിട്ടേ എനിക്കങ്ങ് സഹിക്കുന്നില്ല ആൻറ്റി. അതാണോ വലിയ കാര്യം? എന്നാൽ ആഭരണത്തിന് വേണ്ടി കല്യാണം വരെ നീ കാത്തു നിൽക്കേണ്ട. അത് അടിയന്തരമായിട്ട് തന്നെ പാർവതിയുടെ കയ്യിൽ നിന്ന് ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാമെന്ന് പ്രഭാവതി. തുടർന്ന് ഗാർഗി എന്തൊക്കെയോ കാര്യങ്ങൾ ലാപ്ടോപ്പിൽ പാർവതിയെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അതും ഹോളിൽ ഇരുന്നു കൊണ്ട് പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും ഹോളിലേക്ക് വന്നു. പാർവതി വിളിക്കുന്നുണ്ട്, അമ്മ. പാർവതി, ജാസ്മിൻ വിവാഹം കഴിഞ്ഞ് അന്യ വീട്ടിലേക്ക് പോവുകയല്ലേ? അപ്പോൾ നമ്മുടെ കുടുംബത്തിനും അഭിമാനത്തിനുമുള്ള പാരിതോഷികം കൊടുത്തു വേണം ജാസ്മിനെ ഇവിടെ നിന്നും യാത്രയാക്കേണ്ടത്. ഇത് അമ്മയും ജാസ്മിനും ചേർന്ന് ഒപ്പിക്കാൻ പോകുന്ന എന്തോ ഉടായ്പാണല്ലോ എന്ന് ഗാർഗി വിചാരിക്കുന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ പാർവതി എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, ഏതായാലും നമ്മൾ വെറും കൈയോടെ ജാസ്മിനെ പറഞ്ഞയക്കില്ലല്ലോ. അത് ശരിയാണ്, പക്ഷേ എന്തെങ്കിലും പ്രത്യേകതയുള്ളത് കൂടി ജാസ്മിനെ കൊടുത്തയക്കണം നമ്മൾ. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് ഗായത്രി ചേച്ചിയുടെ ആഭരണങ്ങളാണെന്നും പ്രഭാവതി പറയുന്നു. അത് കേട്ട് പാർവതി ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഗായത്രി അമ്മയുടെ ആഭരണത്തിലാണ് ഇവരുടെയൊക്കെ കണ്ണ്. നമുക്ക് ഗായത്രി ചേച്ചിയുടെ ആഭരണങ്ങളെല്ലാം ജാസ്മിന് കൊടുക്കാം. ആ ആഭരണങ്ങളെല്ലാം ഇപ്പോൾ പാർവതിയുടെ കയ്യിലല്ലേ? പാർവതി, അതെടുത്ത് ജാസ്മിന് കൊടുക്ക എന്നെ പ്രഭാവതി പറയുന്നു. അമ്മേ, അത് എന്നൊക്കെ പറഞ്ഞൊരു പരുങ്ങലോടെ പാർവതി നിന്നപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, നിനക്കെന്താ അതെല്ലാം എടുത്ത് ജാസ്മിന് കൊടുക്കാൻ പ്രയാസമുണ്ടോ എന്ന്. ഇല്ല, പക്ഷേ ആഭരണങ്ങൾ പാരമ്പര്യമായിട്ട് ഇവിടുത്തെ മരുമകൾക്ക് കൈമാറി വരുന്നതല്ലേ?
അത് ജാസിമിന് കൊടുത്താൽ ആ പതിവ് തെറ്റില്ലേ എന്ന് പാർവതി ചോദിക്കുന്നു. അതൊന്നും സാരമില്ല, നീ അതെടുത്ത് ജാസിമിന് കൊടുക്കാൻ നോക്ക്, അവൾ അതിട്ട് കല്യാണം പൊടി പൊടിക്കട്ടെ എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ, അമ്മേ അത് എനിക്ക് വിശാൽ സാറിനോടൊന്ന് ചോദിക്കണമെന്ന് പാർവതി പറയുന്നു. ആരോടും ഒന്നും ചോദിക്കണ്ട, ഞാൻ പറയുന്നത് നീ ഒന്ന് അനുസരിച്ചാൽ മതി. ആ ആഭരണങ്ങൾ എടുത്ത് ജാസിമിന് കൊടുക്ക എന്നെ പ്രഭാവതി പറയുന്നു. ഒന്നും മിണ്ടാതെ പാർവതി അത് എടുക്കാൻ പോകുന്നുണ്ട്. സന്തോഷത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ. ശേഷം കാണിക്കുന്നത് വിശാൽ ഫോണിൽ സംസാരിക്കുകയാണ്. പാർവതി വിശാലിൻ്റെ അരികിലേക്ക് വരുന്നു. എനിക്കൊരു കാര്യം വിശാൽ സാറിനോട് പറയാനുണ്ടായിരുന്നു എന്ന് പാർവതി പറയുന്നു. എന്തിനാ പാർവതി എന്നോട് ഇങ്ങനെ ഒരു മുഖപുര? നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ഫ്രീ ആയിട്ട് സംസാരിച്ചൂടെ? പറഞ്ഞോ, എന്താ വിശേഷം? പ്രഭാവതിയമ്മ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ദേവമ്മയുടെ ആഭരണങ്ങളൊക്കെ പ്രഭാവതിയമ്മ ജാസ്മിന് കൊടുക്കാൻ പോവുകയാണ് എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, ജാസ്മിന് കൊടുക്കാനോ എന്ന്. അത് ജാസ്മിന് കൊടുക്കുന്നത് ശരിയാണോ എന്ന് പാർവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു, പാർവതി എന്താ അങ്ങനെ ചോദിച്ചിരുന്ന്? ദേവമ്മയുടെ ആഭരണങ്ങളൊക്കെ വളരെ പവിത്രമാണ് എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, അതെ അമ്മയുടെ ആഭരണങ്ങളൊക്കെ വളരെ പവിത്രമാണ്. അത്തരത്തിൽ മഹത്വമുള്ള ആഭരണങ്ങൾ ജാസ്മിൻ ധരിക്കുന്നത് ശരിയാണോ എന്ന്? അത് ജാസ്മിൻ ധരിക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ജാസ്മിൻ ധരിക്കാൻ പാടില്ല. പ്രഭാവതിയമ്മ ഇപ്പോൾ എടുത്ത ഈ തീരുമാനം നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. വിശാൽ പറയുന്നു, പാർവതി ജാസ്മിനെ എൻ്റെ അമ്മയുടെ ആഭരണം കൊടുക്കാം എന്ന് തീരുമാനിച്ചത് എൻ്റെ അമ്മയല്ലേ? എൻ്റെ അമ്മ ഒന്നും കാണാതെ ഒരു തീരുമാനം എടുക്കില്ല. പ്രഭാവതിയമ്മ ഇങ്ങനെ നിശ്ചയിച്ചത് നല്ലത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോവുകയാണ്. ആ കല്യാണത്തിന് ജാസ്മിൻ അമ്മയുടെ ആഭരണങ്ങൾ ധരിച്ചോട്ടെ. അതിലെ ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. ഇനി അമ്മയുടെ ആഭരണങ്ങൾ ജാസ്മിന് കൊടുക്കേണ്ടതാണ് പാർവതിയുടെ അഭിപ്രായമെങ്കിൽ അത് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. ജാസ്മിനെ വിവാഹത്തിന് അണിയാൻ കൊടുക്കുന്ന ആഭരണം വിവാഹം കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് തിരിച്ചു വാങ്ങിക്കാം. അതിൽ ഒരു തെറ്റുമില്ല. ഇപ്പോൾ പ്രശ്നം തീർന്നില്ലേ? നമുക്ക് പോയി കിടക്കാമെന്ന് വിശാൽ പാർവതിയോട് പറയുന്നു. എന്നാൽ പാർവതി വിഷമത്തോടെ നിൽക്കുകയാണ്. പ്രതാപൻ പുറത്തു നിന്ന് എന്തോ ആലോചിക്കുന്നുണ്ട്. പ്രഭാവതി അവിടേക്ക് വരുന്നു. എന്താ പ്രതാപ, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഈ നട്ടപാതിരയ്ക്ക് നീ എന്തിനാ എണീച്ചു വന്ന് ഇവിടെ നിൽക്കുന്നത്? എടാ, നീ എന്തായി ആലോചിക്കുന്നത് എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു, ഞാൻ ഉറങ്ങി വന്നതാണ് ചേച്ചി. അന്നേരം ഒരു ദുസ്വപ്നം കണ്ട് ചാടി എണീറ്റതാ. പിന്നീട് എനിക്ക് ഉറക്കം വന്നില്ല, അങ്ങനെ ഇവിടെ നിൽക്കുന്നത്. അത് കേട്ട് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ദുസ്വപ്നോ? എന്റെ ദുസ്വപ്നം? നീ എന്താ സ്വപ്നത്തിൽ കണ്ടത്? ചേച്ചി, ഇപ്പോ ഗായത്രി ദേവിയുടെ ആഭരണം ജാസ്മിന് കൊടുക്കാൻ പോവല്ലേ. നാളെ നമ്മൾ അത് അവൾക്ക് കൊടുക്കുമെന്ന് പ്രഭാവതി പറയുന്നു. ഒന്നുകൂടി ആലോചിച്ചിട്ട് അത് കൊടുത്താൽ മതിയെന്ന് പ്രതാപൻ. ചേച്ചി, ആ ആഭരണങ്ങൾ എടുത്ത് ജാസ്മിന് കൊടുക്കുന്നത് ഗായത്രി ദേവിക്ക് ഇഷ്ടമല്ല. സ്വപ്നത്തിൽ വന്ന് ഗായത്രി ദേവി അത് കാണിച്ചു തന്നു. ആ സ്വർണം എടുത്ത് ജാസ്മിന് കൊടുത്തതിൻ്റെ പേരിൽ എന്നെയും ചേച്ചിയെയും കഴുത്ത് ഞെരിച്ച് ഗായത്രി ദേവി കൊന്നതായിട്ടാണ് എൻ്റെ സ്വപ്നത്തിൽ തെളിഞ്ഞത്. പിന്നെ ആ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവല്ലേ. എടാ പാർവതിയുടെ അസുഖം നിനക്കും പിടിപെട്ടോ? അവളല്ലേ ഗായത്രി ദേവിയുടെ ആത്മാവിനെയും പ്രേതത്തിനെയും കാണുന്നത്? ഇപ്പോൾ നീയും കാണാൻ തുടങ്ങിയോ എന്ന് പ്രഭാവതി. ചേച്ചി, പാർവതി നേരിട്ടല്ലേ കാണുന്നത്, ഞാൻ സ്വപ്നത്തിലല്ലേ കാണുന്നത്? അപ്പോൾ നീ കണ്ടത് സ്വപ്നമാണെന്ന് നിനക്ക് ബോധ്യമുണ്ടല്ലേ. എന്നെ അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പ്രഭാവതി പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമി ചാനൽ.